ഹലോ ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസ്. ഇന്ന് ഞാനൊരു സീ ഫുഡിൻ്റെ പ്രിപ്പറേഷനാണ് ചെയ്യാൻ പോകുന്നത്. കൂന്തൽ തോരൻ അഥവാ കണവത്തോരൻ, സ്ക്വിഡിൻ്റെ റെസിപ്പി. വളരെ ഈസിയാണ് സ്ക്വിഡിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ, കാരണം അതിൻ്റെ കുക്കിംഗ് ടൈം വളരെ കുറവാണ്. അപ്പോൾ അത് കാരണം നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ കടായി ആയാലും മതി. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻസിന് നല്ലത്. എണ്ണ ചൂടാവട്ടെ. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ തല്ലിയെടുത്ത് ഞാനിതിലേക്ക് ചേർക്കാനും ഇതിട്ടൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ഈ പച്ച ചുവന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം 2 ചെറിയ പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് സോർട്ട് ചെയ്തതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ നുറുക്കിയത് ഇതിലേക്ക് ചേർക്കുക. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് ചേർത്ത് സവാള സോർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യും. ഇതൊരു ചെറിയ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതിനെ സോർട്ട് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർക്കും. കുറച്ച് മതി, കാരണം നമ്മൾ വീണ്ടും മഞ്ഞൾപ്പൊടി ചേർക്കും. ിലേക്ക് ഞാനിവിടെ 1/2 കിലോ കണവയാണ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വലിയ കണവ ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യേണ്ടി വരുന്നത്. ചെറിയ കണവയാണെങ്കിൽ നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നല്ലോണം ക്ലീൻ ചെയ്താണ് ഞാനത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചില ഇടങ്ങളിൽ ഇതിന് കൂന്തലെന്നും പറയാറുണ്ട്. ഒരു 2 മിനിറ്റോളം ഇതിങ്ങനെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു റോസ്റ്റ് ആവുന്നത് പോലെ. അതിനുശേഷം നമുക്കെല്ലാം ഇങ്ങനെ യോജിപ്പിച്ച് നീറ്റായി വച്ചതിന് ശേഷം ഒരു 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കും. ഈ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് 5 മുതൽ 7 മിനിറ്റ് വരെ വെള്ളം തിളച്ചതിന് ശേഷം 5 മുതൽ 7 മിനിറ്റ് വരെ ഈ കണവ വേവാനായിട്ട് വയ്ക്കണം. കണവയുടെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒന്നുകിൽ 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ അല്ലെങ്കിൽ 1/2 മണിക്കൂറിൽ കൂടുതൽ. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കുക്കിംഗ് ടൈം ആയി പോയാൽ കണവയ്ക്ക് ഒരു റബ്ബർ ലൈക്ക് ടെക്സ്ചർ വരും. അത് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കഴിക്കാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്കിതിനെ അടച്ച് ഒരു 7 മിനിറ്റ് വരെ വേവിക്കാം. കണവ വേവുന്ന സമയം കൊണ്ട് നമുക്കതിന് വേണ്ട കൂട്ട് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ തിരുമിയതെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൊറിയാൻഡർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല. ഇത് വീട്ടിൽ വറുത്ത് പൊടിച്ചതാണ്. നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു ഗരം മസാല എങ്ങനെ വറുത്ത് പൊടിക്കുക എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ. വളരെ വീട്ടിൽ പൊടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഗരം മസാലയ്ക്ക്.
ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്രയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി വയ്ക്കും. മിക്സിയിലൊന്നും അരക്കേണ്ട ആവശ്യം. തേങ്ങ തിരുമി എടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് തിരുമി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ട കൂപ്പ് ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൺസ് ഈ കണവ വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് വിടാം. 7 മിനിറ്റ് ആയിട്ടുണ്ട്. പാകത്തിനിത് കുക്കായി വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചേർത്തിട്ട് വളരെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വയ്ക്കുക. ഈ കൂട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിന്നിതൊന്ന് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. അരപ്പം കണവയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് 1/2 ടീസ്പൂൺ കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം 1/2 ടീസ്പൂൺ ആണ് ആഡ് ചെയ്തത്. ഇപ്പോൾ 1/2 ടീസ്പൂൺ. ചിലർക്ക് കണവത്തോരനിൽ എരിവ് കുറച്ച് കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പെപ്പർ പൗഡർ 1 ടീസ്പൂൺ എന്നുള്ളത് 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലവണ്ണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർന്നു വയ്ക്കാം. ഞാനിന്ന് തയ്യാറാക്കിയ കൂന്തൽ തോരൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് സീ ഫുഡിൽ വെച്ചിട്ട് ഏറ്റവും എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷനാണ് കൂന്തൽ വെച്ചിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും. കാരണം അതിൻ്റെ കുക്കിംഗ് ടൈം വളരെ കുറവാണ്. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കാൻ ശ്രമിക്കുക. വളരെ ടേസ്റ്റിയാണ് ഈ തോരൻ. നാടൻ പ്രിപ്പറേഷനാണ്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല ടേസ്റ്റി റെസിപ്പീസുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.